ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ദാ ഞാൻ തന്നിരിക്കുന്ന ഒരു ഫുഡ് ബ്ലോഗ് ആയിട്ടുണ്ട്. ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഇറച്ചിച്ചോറ്, ആ ഇറച്ചോറ് കിട്ടുന്ന ഒരു ഹോട്ടൽ, ആ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്നത്. വേറെ പോലെ നൂറിയ ഹോട്ടൽ, നൂറിയ ഹോട്ടൽ എന്ന് പറയുന്നത് ഒത്തിരി അടിപൊളിയായിട്ട് പറയുവാണെങ്കിൽ ഹനീഫിക്കട ഹോട്ടൽ എന്ന് പറയുന്നതായിരിക്കും അല്ലേ. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഹനീഫിക്കട ഹോട്ടൽ. കൊച്ചിയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഹനീഫിക്കട ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഏതാണ് ഹോട്ടൽ, അവിടെ എന്താണ് ഫേമസ് എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് പോകത്തുള്ള നമ്മുടെ ഹനീഫിക്കട ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, എന്താ ഇറച്ചിച്ചോറ് അല്ലേ. എന്താ ഞങ്ങളൊന്ന് ഇറച്ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇറച്ചോറ് കഴിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഡൈനിങ് ഒന്നുമില്ല. കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം ഡൈനിങ് ഒന്നുമില്ല. ടേക്ക് എവേ ഒക്കെ വാങ്ങി പുറത്തേക്ക് പോയി കഴിക്കണം എന്നുള്ളൊരു സെറ്റപ്പിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ. ഇതാ ഈ ഇരിക്കുന്ന ആളാണ് ഹനീഫിക്ക. കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം ഇവിടെ ഇരിക്കുന്ന അത്രയ്ക്ക് ഇവിടെ നിൽക്കുന്ന അത്രയ്ക്ക് സുഖകരമായിട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ലോഹത്തിനും കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ നിന്നില്ല. ഇതാ ഫുഡ് പാഴ്സൽ വാങ്ങി പോകുമായിരുന്നു. ടേക്ക് എവേ ഒക്കെ വാങ്ങി ഇവനെങ്ങനെങ്കിലും ഒന്ന് ആത്താക്കണല്ലോ. ഇപ്പോൾ ഒരിടത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലേ. ഇവിടെ എവിടെ പോയിരുന്ന് കഴിക്കും, അപ്പോൾ അടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കും ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിക്കാനെന്ന് ഇരുന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി അങ്ങനെ അങ്ങ് ഇരുന്നു. ഇവിടെ വന്നിരുന്ന ആ ഒരു ഭക്ഷണം പോയി തുറന്നപ്പോണ്ടല്ലോ, എൻ്റെ മോനെ ആ സ്മെല്ലിങ്ങനെ അടിച്ച് കയറിട്ടേ. എന്താ അത്രയ്ക്ക് നമ്മൾ കൊതിയായി പോവാ. ബ്ലോഗ് ഒന്നും ചെയ്യണ്ട, മാറ്റി ക്യാമറ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവനെ കഴിച്ചാൽ അതിൻ്റെ തോന്നലായി. ഈ ഇറച്ചി ചോറിനെ പൊതിക്കാത്തത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് ചെറിയ പാക്കറ്റിലാക്കിയിട്ട് പിക്കളും റൈത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ മാറ്റി വയ്ക്കാം. ഇതിൽ ഈ പീസ ഉണ്ടോ, ഇത് ഭയങ്കര വലിയ പീസാണ്. ഈ പീസ് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെയാണ് കാണുന്നത്. ബിരിയാണിക്കാരനാണ് ഇങ്ങനത്തെ പീസൊക്കെ ഇതുപോലുള്ള വലിയ പീസ് ഉണ്ടാവാറില്ല, ബീഫിൻ്റെ പീസ് കാണാറില്ല. സാധാരണ ഇറച്ചോറിന് ഇവിടെ കൊച്ചിയിൽ പല പല സ്ഥലങ്ങളിൽ ഇറച്ചോറുണ്ടെങ്കിലും ഇത്രയും വലിയ പീസൊന്നും അവിടെ ഉണ്ടാവാറില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമൊക്കെ ഉണ്ടാവാറില്ല. ഈ പീസ ഉണ്ടോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ്. നമ്മൾ കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഒട്ടും എന്താ പറയുക, ഒട്ടും ച്യൂവി അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ച്യൂവി അല്ലാത്ത രീതിയിലാണ്. നമുക്ക് കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാനും നമുക്ക് കഴിക്കാനും പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബീഫൊക്കെ. ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെയാണ്, നിറയെ റൈസ് ഉണ്ട് നിറയെ. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, വിശന്ന് പെട്ടെന്ന് ഒരാൾ വിശന്ന് വലഞ്ഞ് കയറി വന്ന് ഇറച്ചോറ് മേടിക്കുകയാണെങ്കിൽ അയാളുടെ വിശപ്പ് ശമിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫുഡ് ക്വാണ്ടിറ്റി. എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് റൈത്തയുടെ കാര്യമാണ്. റൈത്ത ടേസ്റ്റ് ഒന്നുമല്ല, റൈത്ത കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നി. കാരണം റൈസ് ഇത്രയും കൂടുതലായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് റൈത്തയുടെ പാക്കറ്റ് മാത്രം ചെറുതായി പോയൊരു തോന്നുന്നു, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ്. ടേസ്റ്റ് ആവട്ടെ സ്മെല്ലാവട്ടെ എല്ലാം ഈ ചിലത്തിങ് അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇറച്ചോറ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഹനീഫിക്കട കടയിലേക്ക് നേരെ ഇങ്ങ് പോരും. മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് ഭാഗത്താണ്, ഞാൻ ലൊക്കേഷൻ താ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് ഫോളോ ചെയ്ത് നേരെ ഇങ്ങ് പോരെ. നമ്മുടെ ഹനീഫിക്കട കടയിൽ നിന്ന് ഇറച്ചിച്ചോറ് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എന്താ നേരെ ഇങ്ങ് വരുന്ന വഴിക്കാണ് വേറൊരു ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടത്. ഈ ഒരു ബോർഡ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഓർത്തത് അയ്യോ ഈ എവിടെയോ നല്ല പരിചയമുണ്ടല്ലോ എന്ന് ആലോചിച്ചൊക്കെ മനസ്സിലായി. നമ്മുടെ ഫ്രണ്ട് എനിക്ക് ഇതിനു മുമ്പ് സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് ഇത്ര. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് കഴിക്കണമെന്ന് ഞാൻ അവിടെ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് എന്താണ്, ഏതാണ് ഹോട്ടലിൽ, ഏതാണ് ആ ഫുഡ് എന്ന് അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കാണുന്നവരെ.